നമസ്കാരം. 5 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന് ഇനി ഒരു മാസം കൂടി ബാക്കിയില്ല. LDF അതിന്റെ ചിട്ടയായ പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥി നിർണയങ്ങൾക്കും തുടക്കം കുറിഞ്ഞിരിക്കുന്നു. പക്ഷേ UDFന് സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയപ്പോൾ തന്നെ അടിപിടി ആരംഭിച്ചിരിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തമ്മിൽ തല്ലുകയാണ്. പണ്ടൊക്കെ ഹൈക്കമാൻഡിനെയെങ്കിലും അവർക്ക് പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ ഹൈക്കമാൻഡിനെക്കാട്ടിലും വലിയ ഹൈക്കമാൻഡായി കേരളത്തിലെ കോൺഗ്രസ് മാറിയതോടെ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ യുദ്ധം തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ 20-ൽ 19 സീറ്റുകളും നേടി. ആ അഹങ്കാരവും ആലസ്യവും കോൺഗ്രസ് നേതാക്കന്മാരെ വേട്ടയാടുകയാണ്. MP ആകാൻ മത്സരിച്ച കോൺഗ്രസിന്റെ MLA മാർ കരുതുന്നു, എന്റെ സീറ്റ് ഞാൻ ഒഴിഞ്ഞതിന് പകരം നിയമിക്കേണ്ട ആൾ ഞാനാവണമെന്ന്. ഇവരാണ് വലിയ തോതിൽ ജനാധിപത്യം ഉദ്ഘോഷിക്കുന്നത് എന്ന് ഓർക്കുക. കോന്നിയിൽ അടൂർ പ്രകാശ് പറയുന്നു, ഞാൻ പറയുന്ന ആളെ മാത്രം സ്ഥാനാർത്ഥിയാക്കിയാൽ മതിയെന്ന്. ആരെയാണ് അടൂർ പ്രകാശ് ചൂണ്ടിക്കാട്ടിക്കുന്നത്? ഒരു റോബിൻ തോമസ്. ആരാണ് ഈ റോബിൻ തോമസ്? അവിടുത്തെ നാട്ടുകാർക്ക് പ്രിയങ്കരനാണ് എന്ന് അടൂർ പ്രകാശ് പറയുന്നു. പക്ഷേ വാസ്തവം എന്താണ്? പ്രിയങ്കരനാണെങ്കിലും അല്ലെങ്കിലും അടൂർ പ്രകാശിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആണ് എന്നത് മാത്രമാണ്. അതായത് കോന്നിയിലെ MLA സ്ഥാനത്തു നിന്നും ഞാൻ ഡൽഹിയിലേക്ക് MP ആയി പോയാൽ അവിടെ പകരം വരുന്നയാൾ എന്റെ ഈറാൻ മൂളിയാവണം എന്ന് അടൂർ പ്രകാശിന് വാശി. വട്ടിയൂർക്കാവിൽ മുരളീധരൻ പറയുന്നു, എന്റെ നോമിനിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന്. ആരാണ്? പീതാംബരക്കുറുപ്പ്. ആരാണ് ഈ കുറുപ്പ്? ഒരു സിനിമാ നടിയെ കയറി പിടിച്ചു എന്ന് പരാതി ഉണ്ടായതിനു ശേഷം ലോക്സഭാ സീറ്റ് നിഷേധിക്കപ്പെട്ട നേതാവ്, പഴയ ഒരു പ്രസംഗകനായിരുന്നു. പിന്നെ ഒരു ഗുണം കൂടിയുണ്ട്, വട്ടിയൂർക്കാവുകാർക്ക് നായരെ വേണം, നല്ല നായരാണത്രേ. ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. അപ്പോൾ അരൂരോ? അരൂർ ഒരു മുസ്ലിമിനെ വേണം എന്നൊരാൾ പറയുന്നു, അല്ല ഈടവനെ വേണമെന്ന് വേറൊരാൾ പറയുന്നു. 2 മണ്ഡലങ്ങളാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ തർക്കമുണ്ടാകുന്നത്. 1 അരൂരും, 2 കോന്നിയും. ഈ രണ്ടിടങ്ങളിൽ ഒരിടത്തെങ്കിലും ഈഴവ സ്ഥാനാർത്ഥിയെ നിർത്തിയേ പറ്റൂ. കോന്നിയിൽ അടൂർ പ്രകാശ് പറയുന്ന റോബിൻ ഈഴവനല്ല, ക്രിസ്ത്യാനിയാണ്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് കോൺഗ്രസിനെ. അരൂരിൽ മുസ്ലിമിനെ നിർത്തണം. കാരണം മുസ്ലിമുകൾ ആരും കോൺഗ്രസിന്റെ ലേബലിൽ ലോക്സഭയിലേക്ക് പോയില്ല. അപ്പോൾ ഒരു മുസ്ലിമിനെ ഇക്കുറിയെങ്കിലും നിർത്തിയില്ലെങ്കിൽ മുസ്ലിം സമുദായം പിണങ്ങും. അപ്പോൾ മറ്റൊരു ചോദ്യമുണ്ട്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ അരൂരും ഈ കോന്നിയും ഈഴവ സ്ഥാനാർത്ഥികളുടേതായിരുന്നു. അപ്പൊ രണ്ടിടത്തു നിന്നും എങ്ങനെ ഈഴവ സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തും? നോക്കൂ, എന്തൊരു നാണം കെട്ട അവസ്ഥയാണെന്ന്. പച്ചയായി ഇവർ ജാതിയെക്കുറിച്ച് പറയുന്നു, പച്ചയായി ഇവർ മതത്തെക്കുറിച്ച് പറയുന്നു. ഇവർക്ക് ജയസാധ്യതയില്ല. ഒരു വശത്ത് കമ്മ്യൂണൽ ബാലൻസിങ്, മറുവശത്ത് ചില നേതാക്കന്മാരുടെ പിടിവാശി. എങ്ങനെ ഈ കോൺഗ്രസ് രക്ഷപ്പെടും? തീർന്നില്ല. ഏത് കുറ്റിച്ചൂലിനെ പിടിച്ചു നിർത്തിയാലും ജയിക്കുന്ന മണ്ഡലമാണ് എറണാകുളം. അവിടെയാണ് ഏറ്റവും വലിയ കടുപിടി. കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന KV തോമസ് പോയിരിക്കുക ഡൽഹിയിൽ, പഴയ ചരിത്രമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സീറ്റ് ഉറപ്പിക്കാൻ. വിനോദ് എന്ന് പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുന്നത് ഐ ഗ്രൂപ്പുകാരനായതുകൊണ്ടുമാണ്. ചമ്മിണി എന്ന് പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുന്നത് ലത്തീൻകാരനായതുകൊണ്ടാണ്. അങ്ങനെ ജാതിയും മതവും ഗ്രൂപ്പും ഒക്കെ കലർത്തി കോൺഗ്രസ് നാണം കെടുകയാണ്. ഒരു കാര്യം തീർച്ചയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വമ്പൻ തിരിച്ചടിയാവും. 1 കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അമിതമായ ആത്മവിശ്വാസം, അമിതമായ ഭൂരിപക്ഷം. 2 കാര്യം, ഹൈക്കമാൻഡിനോട് പേടി നഷ്ടപ്പെട്ടത്. 3 കാര്യം, നേതാക്കന്മാരുടെ തോന്നിയ പോലെയുള്ള നീക്കങ്ങൾ. ഈ യുദ്ധത്തിനിടയിൽ വേദനിക്കുന്നത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരാണ്. പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള 1 പ്രതിരോധമായി മാറ്റേണ്ട ഈ ഉപതെരഞ്ഞെടുപ്പ് നശിപ്പിച്ചു കളഞ്ഞാൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എല്ലാവരും കൂടി ആ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നല്ല സ്ഥാനാർത്ഥിയെ കാണാതെ അനായസമായി CPMന് വിജയം സമ്മാനിക്കാനാണ് ഈ നേതാക്കന്മാർ ഒരുക്കം നടത്തുന്നത്.